പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ വേണ്ടിയിട്ട്? ഇത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു വകയില്ല. നമുക്കൊരു 890,000 കൊടുക്കാം. 8 നല്ല പറഞ്ഞത്, ഈ റെഡ് കളർ കമ്പനി ഇറക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ജപ്പാനാണ്. ഓക്കെ, കടല് കടന്നു വന്ന വണ്ടിയാണ് ഇത്. നമ്മളിവിടെ വന്ന് ഇത് മാനുഫാക്ചർ അല്ല, 1998 ആണ്. കുറച്ച് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരും, നല്ല രസമുണ്ടല്ലേ. ബലേന RS കിറ്റ് കയറ്റിയ വണ്ടിയാണ്. ബാക്കും ഫ്രണ്ടും നമുക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് ഇത് 530,000 കൊടുക്കാം, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി. 925,000 രൂപയ്ക്ക് 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്. അല്ലെ, 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു വണ്ടിയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു SUV കാറ്റഗറിയിൽ. പിന്നെ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം പവർ കിട്ടുന്ന നല്ല അടിപൊളി വണ്ടി. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ടല്ലേ. ഹൈലൈൻ അല്ലേ, എല്ലാം ഈ ഫോക്സ്വാഗൻ കമ്പനിക്കാർ തരുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് ക്യാഷ് മുടക്കാനൊക്കെ പാടെ. ഇപ്പൊ ഒരു സർവീസ് 10,000 രൂപ എന്ന് പറഞ്ഞാൽ മാജുവിന് 10,000 രൂപ വലിയ പ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രൈസ സോറി. ശരിക്കും നമ്മൾ ഈ ഒരു ഷോറൂമിൽ നിന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയ കാലം മുതൽ, അതായത് കാലം എന്നും പറയാനല്ല, ഒരു 5-6 മാസേ ആയിട്ടുള്ളൂ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുള്ളൂ, അന്ന് മുതൽ ഇന്ന് വരെ കാര്യമായിട്ട് ഒരാൾ പോലും എൻ്റെ അടുത്ത് എന്താ പറയുക, ഇവിടുന്ന് എടുത്തൊരു വണ്ടി കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു വണ്ടി തന്നു പറ്റിച്ചു എന്നുള്ള രീതിക്ക് ഒരാൾ പോലും എന്നെ വിളിച്ച് സംസാരിക്കാത്ത ഒരു ഷോറൂമാണ് ഇത്. അതായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രം തിരഞ്ഞു പിടിച്ച് വിൽക്കുന്ന നമ്മുടെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂ ആണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കുറച്ചധികം വണ്ടികളുണ്ട്. ശരിക്കും ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും ഞാനിങ്ങനെ നോക്കും, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലുമൊക്കെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. സംഭവം അങ്ങനെ പറയാനും മാത്രമുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ കാണിക്കുന്ന വീഡിയോയിലുള്ള വണ്ടികളെല്ലാം തന്നെ മാക്സിമം സെയിലായി പോവാറുണ്ട്. അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 എപ്പിസോഡ് നമ്മളിവിടെ ആകെ ചെയ്തിട്ടുള്ളൂ. ആ 10-12 എപ്പിസോഡിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 600-ലധികം വണ്ടി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു UCRS ചാനലിൽ ചെയ്യുക, അതേപോലെ തന്നെ UCRS നിങ്ങളെ പരിചയപ്പെടുത്തുക, ആ ഒരു മേഖലയിൽ എനിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറച്ചധികം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൈൽ ബ്രോ, ഒരുപാട് സന്തോഷം. വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. എന്തൊക്കെയാണ് പുതിയ കഥകൾ? പുതിയ കഥ എന്ന് വെച്ചാൽ, നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒട്ടനവധി വണ്ടികൾ, പല ബ്രാൻഡുള്ള വണ്ടികൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല വില കുറച്ച് വിശ്വാസവും കൊണ്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു. ഇനി കുറച്ച് വിശ്വാസം, ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാലും ഇവരുടെ ഭാഗത്ത് കുറഞ്ഞു പോകണ്ടെന്ന് ഓർത്തിട്ട് 2017 ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ വണ്ടിക്കും 6 മാസം വാറണ്ടി അല്ലേ? വാറണ്ടിയും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് UCR പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. മാക്സിമം ചെക്ക് ഒക്കെ ചെയ്ത് എടുക്കുള്ളൂ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. കാര്യമായിട്ട് ഇന്ന് വരെ ഒരാൾ പോലും എന്നെ വിളിച്ച് തമാശയ്ക്ക് പോലും പറഞ്ഞിട്ടില്ല നിങ്ങളോട്. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവർ പറയുന്നത് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്, എടുക്കാനായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്, പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇവരെയൊക്കെ ആലോചിച്ച് നമുക്ക് അഭിമാനമേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മൾ നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നോക്കിക്കോളൂ, ഈ ഒരു വീഡിയോ മിസ് ചെയ്യണ്ട. ചാനൽ കാണാത്തവരെല്ലാവരും കണ്ടോളൂ, മാക്സിമം ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. കിടലും വീഡിയോസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട്. നല്ല നല്ല വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ, ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനതിൽ ഇവിടെയുള്ള കുറച്ചധികം വണ്ടികളുടെ കാഴ്ചകൾ കാണിച്ചു തരാം. 2 എപ്പിസോഡായിട്ടായിരിക്കും വരെ. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ 25 വണ്ടി കാണിച്ചു കൊടുക്കാം. കൂടുതലും വലിയ വണ്ടികളാണ്, അതിനകത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടി, അടുത്തൊരു എപ്പിസോഡ് വരും. കൂടുതൽ പറയുന്നില്ല, നമുക്ക് ഇതുമെന്ന് തന്നെ തുടങ്ങാം. സാധാരണ നമ്മളെപ്പോഴും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ വണ്ടി വളരെ ലോ ബഡ്ജറ്റ് വണ്ടി കാണിക്കാറില്ലേ? കറക്റ്റ്. അപ്പം അതങ്ങ് മാറ്റട്ടെ. ഫസ്റ്റ് വണ്ടി തന്നെ ഈ ഷോറൂമിൽ ഉള്ളതിലും വെച്ച് ഏറ്റവും വില കൂടിയ വണ്ടി, അതായത് BMW 520D അല്ലേ? അതെ. അതായത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൺവേർഷൻ കിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടി ചെയ്യാൻ പറ്റിയ വണ്ടി, പറ്റിയ വണ്ടി എന്ന് വെച്ചാൽ ഇതിന്റെ അവരാകുമ്പോ ഇതിന്റെ ബോണറ്റ്, ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബാക്ക് ടെയിൽ ലാമ്പ് എല്ലാം മാറും. എനിക്കൊന്നും 2.5 ലക്ഷം രൂപയ്ക്ക് ആക്കുകയാണെങ്കിൽ പുതിയ വണ്ടി 2.30 മതി. പിന്നെ എനിക്കൊന്നും ഇത് ലക്ഷറി ലൈനാണ്, ഏറ്റവും ടോപ്പാണ്. സൺപ്രൂഫും കാര്യങ്ങളെല്ലാം ഒക്കെ ഉള്ള ഏറ്റവും ടോപ്പ് മോഡൽ ഏതാ? ഇത് 2016 520D ആണ് വണ്ടി. 16 520D. ഓക്കെ, 16 520D. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഹിസ്റ്ററി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, നമ്പർ തരാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഒറ്റ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് അപ് ടു ഡേറ്റ് സർവീസ് ആണ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ്,
നമുക്ക് 32,25,000 കൊടുക്കാം. പറയുന്ന പ്രൈസ് ഫിക്സഡ് ആയിരിക്കും, ബാർഗെയിനിങ് ഒന്നുമില്ല. ഈ ഒരു എപ്പിസോഡില് ഞാൻ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ എപ്പോഴും കുറയ്ക്കാം പിടിക്കാം ഒക്കെ പറയാറുണ്ടല്ലോ. ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫിലൊക്കെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവര് വിചാരിക്കും ഇനിയിപ്പോ അവരോട് പോയി ബാർഗെയിൻ ചെയ്താൽ കുറയുമോ, കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ ഈ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്ന ഒരു വണ്ടിക്കും ഒരു രൂപ പോലും കുറയാനില്ല. ഫൈനൽ പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വണ്ടിയും നമ്മൾ കാണിച്ചു തരുന്നത്. 32,25,000 രൂപ 2016 മോഡല് വെറും 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ കറക്റ്റ് ഹിസ്റ്ററിയും ഒരു റീപ്ലേസും ഇല്ലാത്ത BMW അല്ലേ? മിസ് ചെയ്യണ്ട, അത് നോക്കിക്കോ. ഒരു 2.5-3 ലക്ഷം രൂപ മുടക്കാനേ പുത്ത പുതിയതാക്കാം. അതുപോലെ തന്നെ 2017 വി ഹോണ്ട സിറ്റി പെട്രോൾ സിംഗിൾ ഓണർ 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17 സിംഗിൾ ഓണർ 44,000 ജെനുവിൻ ആണോ? ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഈ നമ്മളിവിടെ പറയുന്ന കേട്ട് ആരും ഒന്നും എടുക്കരുത്. ഞാൻ പറയുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിലെ മെഷീനുമാരുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി. ആരും ആരുടെയും ബാക്കി വിശ്വസിച്ച് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയുള്ളൂ, കാരണം സുഹേൽ ബ്രോയും ഞാനും ഉടായ്പാണ്. ഞങ്ങളെ ആരും വിശ്വാസമില്ല. അപ്പൊ ആ രീതിയിലാണോ നിങ്ങൾ ഈ വന്നിട്ട് എടുക്കാനായിട്ട്? കാര്യം ഒരുപാട് മേഖലയിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നതുകൊണ്ട് നമ്മള് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഇപ്പൊ നിങ്ങളും മനുഷ്യനാണ്, ഞാനും മനുഷ്യനാണ്, നമ്മളൊക്കെ നോക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ഫാൾട്ട് എപ്പോഴും വന്നാൽ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങളോട് മാക്സിമം ചെക്ക് ചെയ്യാൻ പറയുന്നത്. നമ്മളിവിടെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കസ്റ്റമേഴ്സിന് വന്ന് എടുത്ത് എന്റെ ഒരുപാട് ആൾക്കാർ നമുക്ക് വണ്ടി പോലും കാണാതെ അഡ്വാൻസ് ഇട്ടെന്ന് അവര് വന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട്. അവരെല്ലാം ഹാപ്പിയാണ്. ആരും ഇതുവരെ ഒരു കുറ്റവും നമുക്ക് പറഞ്ഞിട്ടില്ല. ആ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, എടുക്കുന്നവര് വന്ന് ചെക്ക് ചെയ്ത് കണ്ടെടുക്കുക. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കാൻ മതി. നമ്മൾ ഇതിനകത്ത് നിർബന്ധിക്കുന്ന ഒരു കാര്യമേ ഇല്ല. മാക്സിമം ഒരു കുഴപ്പമില്ലാത്ത വണ്ടികൾ മാത്രമേ നമ്മളിവിടെ വിൽക്കുകയുള്ളൂ. ഇത് പേര് വരുത്താണ്ട് 100% നോക്കും. നമ്മുടെ പേര് അങ്ങനെയാണ്, ട്രസ്റ്റ് വാല്യൂ എന്നാണ് പേര്. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്, മനസ്സിലാവുന്നില്ല. വില എത്ര പറഞ്ഞു നമ്മൾ ഇത്? അജു, നമുക്ക് 7,25,000 രൂപയ്ക്ക് കൊടുക്കാം. 7,25 നമുക്ക് ലോണൊക്കെ ആണെങ്കിൽ സുഖമായിട്ടൊരു 6.5 ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം. ഞാൻ ഈ വണ്ടിയുടെ കാര്യമല്ല, അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവർക്കൊക്കെ ഒരു 28 ലക്ഷം നമുക്ക് ലോൺ കൊടുക്കാം. പറയാതെ IT ഒക്കെ ചെയ്യണം, നല്ല പ്രൊഫൈൽ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ ലോണിന്റെ കാര്യം പറയാത്തത്. ഇത് നമുക്ക് ഒരു 6.5 ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം അല്ലേ? അത്യാവശ്യം നല്ല പ്രൊഫൈൽ ടീമാണെങ്കിൽ 7 ലക്ഷം വരെ കിട്ടും. 50,000 രൂപ കൊണ്ട് വന്നാൽ ഇറക്കി കൊണ്ടുപോകാം, സുഖമായിട്ട് ഇറക്കി കൊണ്ടുപോകും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്ന ഒരുവിധം വണ്ടികളല്ലോ, 1 ലക്ഷം രൂപയുള്ളിൽ എല്ലാവർക്കും 1 ലക്ഷം രൂപ വേണ്ട. നമുക്ക് ഒരു 50,000-75,000 റേഞ്ച് ഒന്നിനുള്ളിൽ ഷോറൂമിലുള്ള എല്ലാ വണ്ടി ഇറക്കി കൊണ്ടു, ബാക്കി പൈസ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുടെ അത് ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊടുത്താലോ ഇത് 2019 മോഡല് സണ്ണിയാണ്. അതുകൊണ്ട് എക്സാക്ട് ഡെലിവറി നോക്കിയ 2/11/2019 ഡോക്ടർ യൂസ് വെഹിക്കിളാണ്. ഞാൻ പറയേണ്ടതല്ലായിരുന്നു, എന്നാലും ഞാൻ പറയാണ്. ചില ആൾക്കാർക്ക് ഡോക്ടർ എന്താ ഡോക്ടർ റോഡിക്കടല്ലേ ഒട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അവര് പ്രോപ്പർ അപ് ടു ഡേറ്റ് സർവീസ് ആണ്, അതാണ് ബേസിക്കലി പറയുന്നത്. പക്ഷേ ഡോക്ടർമാര് വണ്ടി നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാവുന്നവരുണ്ട്. അതെ അതെ അതെ. അതപ്പോ അതൊന്നും നോക്കണ്ട, വണ്ടിന്റെ കണ്ടീഷൻ നോക്കിട്ട് മാത്രം എടുത്താ. ഇത് അജു വെറും 60,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയുള്ളൂ. ഡീസൽ വണ്ടിയാണ്, അടിപൊളി. അതെ, പിന്നെ 2019 ലാസ്റ്റ് വണ്ടി 60,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 2-ഡോർ പവർ വിൻഡോ വരുള്ളൂ, പക്ഷേ ഇതിന്റെ ബാക്കിൽ 2-ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങൾ മോശമില്ല. നമുക്ക് ഇത് 5,40,000 രൂപ വണ്ടി കൊടുക്കാം. ഏറെക്കുറെ നമുക്ക് 5 ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം. പറഞ്ഞാലും 19 വണ്ടിയാണ്. അതെ, ഇതിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയാണ് കുറച്ച് കൊടുക്കുക. ശരിക്കും ഇത് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പിന്നെ ഇത് 5 ലക്ഷം രൂപ ഓൾറെഡി പാസ്സായി കിടക്കുന്ന വണ്ടിയാണ്. ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ 10-40,000 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കി കൊണ്ടുപോകാം. പിന്നെ പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്, എന്തെങ്കിലും കസ്റ്റമർ അടുത്ത് ചോദിച്ചു കുറയുമെന്ന് അറിയത്തില്ല. നമ്മൾ പല പറഞ്ഞിട്ട് ആവാത്ത വണ്ടി നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചു ഇവിടെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കും. നിങ്ങൾ ആ പറഞ്ഞ വിലക്കാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അതെ അതെ അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ഇതിന്റെ കസ്റ്റമർ ഓണറോട് ഡയറക്റ്റ് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എടുത്തോളൂ കേട്ടോ. ഇനി ഒരു 2016 BDI+ സിയാസ് ഹൈബ്രിഡ് വണ്ടിയാണ്. ഓക്കെ, ഈ BDI+ എന്ന് പറയുമ്പോൾ അതിന്റെ അലോയ് വീൽ വരും. അലോയ് വീൽ വരും. അതെ, ബട്ടൺ ഇല്ല അല്ലേ? ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, ഇത് മറ്റേ കീ സ്റ്റാർട്ട് ആണ്. ഈ BDI ഹൈബ്രിഡ് വന്ന് ഡീസൽ ഹൈബ്രിഡ് പറയുമ്പോൾ നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് ആണ് ഇത്. 25 ഞാൻ ഏറ്റവും മിനിമം ഗ്യാരണ്ടി ആയിട്ട് ഞാൻ ഇതിനകത്ത് മൈലേജ് പറയും. അത് ഹൈവേയിലൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഹൈവേയിലാണല്ലോ സാധാരണ കമ്പനി അടക്കം മൈലേജ് പറയും. ഇപ്പൊ റോഡൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ഏറെക്കുറെ ഓട്ടങ്ങളൊക്കെ വളരെ സുഖകരമാണ്. വണ്ടി മറ്റു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല.
വണ്ടി 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2016 വി ഡി എ പ്ലസ്. അകത്ത് സീറ്റവറൊക്കെ നല്ല സീറ്റവറൊക്കെ അത് നോക്കിയാൽ നല്ല നീറ്റില്ല വണ്ടി കാണാൻ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതായത് ഒരു ഇന്റീരിയർ ഡീറ്റെയിലിംഗിന്റെ ഒരു കുറവുണ്ട് ഇതിന്, ഒന്ന് ക്ലീൻ ആക്കിയാൽ അടിപൊളി. അത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കുക, അടിപൊളി. വളരെ റീസെന്റ് പർച്ചേസ്, റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല റീപ്ലേസ്. ഒരു വകയില്ല, എല്ലാ വണ്ടിക്കും ഞാൻ റീപ്ലേസ് റീപ്ലേസ് ചോദിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും അത്. ഓക്കെ, വേറെ ഒരു അപാകത ഇല്ലല്ലോ. ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. എന്താ പ്രൈസ്? നമുക്ക് ഇത് 5.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.5 ലക്ഷം രൂപ, 5.5 ലക്ഷം രൂപ. ഏറെ കുറെ നമുക്ക് 5 ലക്ഷം വരെ നമുക്ക് ലോൺ പാസ് ആയി കൊടുക്കും. 5 ലക്ഷം കൊടുക്കുക അല്ലേ? ഓക്കെ. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഡീസൽ വണ്ടി 5,50,000 രൂപ എനിക്ക് തോന്നുന്നു. സ്വിഫ്റ്റിനൊക്കെ ഏകദേശം ഈ ഒരു പൈസ കൊടുക്കണം. 16 വണ്ടിക്ക് സുഖമായിട്ട് ഈ ഒരു പ്രൈസ് കൊടുക്കേണ്ടത്. ഇതൊരു സെഡാൻ, വലിയൊരു വണ്ടി തന്നെയാണ്. ഇത് പ്രൊജക്ടറൊക്കെ വരുന്നത് കണ്ട ആൽഫ പോലെ തന്നെ ഉണ്ടോ? ബട്ടൺ ഷർട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. നോക്കിക്കോളൂ, നല്ല വണ്ടികൾ ഇതുപോലെ കിട്ടുമ്പോൾ മിസ് ചെയ്യരുത് കേട്ടോ. കുറച്ച് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരും, നല്ല രസമുണ്ടല്ലേ. ബലേന RS കിറ്റ് കയറ്റിയ വണ്ടിയാണ്, ഫ്രണ്ടിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. സാധാ ബലേനാണ് അല്ലേ? സാധാ ബലേനാണ്, സീറ്റ് വണ്ടിയാണ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ ഉണ്ട്, ABS ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, അലോയ്സ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഇതെന്താ പറയുന്നത് വെച്ചാൽ, ചില ആൾക്കാർ ചോദിക്കാനകത്തുള്ള ഓപ്ഷൻ പറയാമെന്ന് ചോദിക്കാം. അൽഫയുടെ ഏറ്റ തൊട്ട് താഴെ വരും. എന്നാൽ ഇതിനകത്ത് പ്രൊജക്ടർ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് കളഞ്ഞാൽ അട്ടി പിടിക്കൂല, അല്ലെങ്കിൽ നല്ല പെറ്റിയും കിട്ടും. അത് എപ്പോഴേ പറയുവാണ്. അയ്യോ, ഈ വണ്ടി 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, ബലേനോ സീറ്റ് ആണ് വണ്ടി. നമുക്കിത് 6,30,000 രൂപയ്ക്ക് കൊടുക്കാം. 5,70,000, 80,000 വരെ ഞാൻ ലോൺ മേടിച്ചു, ലോൺ കൊടുക്കും. ഇതിന് എക്സാക്ട് ഡെലിവറി പറഞ്ഞാല് 16/6/2020. അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഒന്നും മോശമില്ല കേട്ടോ. വില എത്ര പറഞ്ഞേ? നമുക്കിത് 6,30,000 രൂപ കൊടുക്കാം. തുണ്ട് പേപ്പറൊക്കെ ആയിട്ട് തുണ്ട് വെച്ചാണല്ലോ ഇത്. ശരിക്കും ഇത് തുണ്ട് തന്നെ കുടിക്കാതെ എന്ത് സംഭവം അറിയാം? നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ തുണ്ട് വെച്ചാൽ കുറെ വണ്ടികൾ കയറി. അപ്പൊ എനിക്ക് ശരിക്കും പർച്ചേസ് പഠിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അവിടുന്ന് എഴുതി തന്നെയാണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും പറയുന്നത്, ആർക്കൊന്നും തോന്നരുത്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. 6,30,000 രൂപ, 2020 ഓക്കെ. അത് എനിക്ക് തോന്നുന്നു വലിയൊരു പൈസ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. 20 വണ്ടിയും കൂടി അല്ലേ, ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട്, ഇത്രയും ഫിറ്റിംഗ്സ് ഉണ്ട്. പണി പണിത വണ്ടി? അതെ അതെ അതെ, സെയിം സാധനം. 2018 കേട്ടോ. പക്ഷേ ഈ വണ്ടി സിംഗിൾ ഓണർ 60,000 കിലോമീറ്റർ തന്നെയാണ്. സീറ്റ് തന്നെയാണ്, സീറ്റ് തന്നെയാണ് ഈ വണ്ടി. ABS എയർ ബാഗും അലോയ്സ് എല്ലാം ഉള്ള വണ്ടി. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട സെയിം സാധനം, അത് കുറച്ച് പൈസ മുടക്കി, ഇത് മുടക്കിയിട്ടില്ല. അതെ അതെ, ഇത് പിന്നെ 20 ആണ്, ഇത് പിന്നെ 18 ആണ്. പക്ഷെ അത് വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ, ഷേപ്പിൽ വ്യത്യാസം ഒന്നുമില്ല. 30,000 രൂപ കുറഞ്ഞിരിക്കും. ഈ വണ്ടി 6 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്യാം. 6 ലക്ഷത്തിന് കൊടുക്കാം? 6 ലക്ഷം രൂപ കൊടുക്കാം, അടിപൊളി. അതിന്റെ ഇതിന്റെയൊക്കെ ഇന്റീരിയറൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഒട്ടുമിക്ക ഫീച്ചേഴ്സും പറഞ്ഞു, ബട്ടൺ ഷർട്ടൊക്കെ എല്ലാം വരും. പെട്രോൾ ആണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു 12 മുതൽ 15 നല്ല മൈലേജ് കിട്ടും. അതെ, ഇത് നമുക്കൊരു 50,000 രൂപ ഇറക്കി കൊടുക്കാം. 5 രൂപ ലോൺ കിട്ടും. 6 ലക്ഷം രൂപ കൊടുക്കാം മതി അല്ലേ? അതെ. ഇത് മലവിയിൽ ഉണ്ട്. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം 90% തന്നെ ഉണ്ട് കേട്ടോ. ഈ വണ്ടികൾക്കൊന്നും റീപ്ലേസ് ഇല്ല, അത് ഇല്ല, ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അതെ അതെ, കറക്റ്റ്. ഓക്കെ, വേറെ ഒരിതുമില്ല, ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് ആണല്ലോ അല്ലേ? ആ ഫൈനൽ പ്രൈസ് 6 ലക്ഷം രൂപ അല്ലേ ഉള്ളൂ. 50,000 രൂപ കൊടുക്കാൻ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാം, നമ്മൾ കൊടുക്കാവുന്നതിന് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാന്നേ ഉള്ളൂ. അതെ അതെ അതെ, ക്വാളിറ്റി ഉണ്ട് കേട്ടോ, വേറെ ഒരു പ്രശ്നമില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം, ഇതൊക്കെ ഇവരുടെ പരസ്യത്തിന് വേണ്ടി വെച്ചാണ്. ബാക്കിൽ നമ്പർ പ്ലേറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? സർവീസ് സർവീസ് അതെല്ലാം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിനകത്ത് നമ്മൾ വണ്ടിയുടെ ഫോട്ടോയും RC ബുക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അതെ. അപ്പൊ ഇത് ഇവരിങ്ങനെ വണ്ടി ഇവിടെ ഇടുമ്പോ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. ശരിക്കും അത് നിങ്ങളൊക്കെ നമ്പർ കാണിക്കാതിരിക്കാനാണെങ്കിൽ ബാക്കും ഞങ്ങൾ മറക്കേണ്ടതാണ്. ചെയ്തിട്ടില്ല, നിങ്ങൾ നോക്കിക്കോളൂ. 6 ലക്ഷം രൂപയ്ക്ക് 18 വണ്ടി അല്ലേ? 18 വണ്ടി. ഇനി സെയിം സാധനം 19 വണ്ടിയാണേ. ആ സോറി സോറി, 18 വണ്ടി. ആ ഇത് 19 വണ്ടി. 19 അല്ലേ? അതായത് 18, 19, 20 മൂന്ന് വണ്ടിയുണ്ട്. അതെ, കറക്റ്റ്. ഇതും സീറ്റ് തന്നെയാ? ഇത് ഡെൽറ്റ ആണ് വണ്ടി. ഡെൽറ്റ ആണ്. ഇത് 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓ, മോഡലോ? വണ്ടി 2019, അടിപൊളി. 2019 മോഡൽ ഡെൽറ്റ ആണ് കേട്ടോ. ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ് വരിക. നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ VXI എന്ന് പറയുന്നത് അല്ലേ? അലോയ് വീൽസ് ഉണ്ടാവില്ല, പിന്നെ കീലെസ് എൻട്രി ബട്ടൺ ഷർട്ട് ഉണ്ടാവില്ല, അങ്ങനെ കുറച്ച് പ്രൊജക്ടർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നമുക്ക് 5,85,000 രൂപ കൊടുക്കാം. ആ നിലവിൽ വെറും 50,000 രൂപ വരുവാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയും കൊടുക്കാം. അതും 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, അതാണ് ഹൈലൈറ്റ്. അതെ അതെ, ഇത് നല്ല നീറ്റ് ആണ്, ഒരു പോറൽ പോലും ഇല്ല, ഒന്നും റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഒരു വക ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ പറയും. 5,85,000 രൂപ. 5,85,000. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കണോ, അതായത് 2019 സാധാ സ്വിഫ്റ്റിന് എന്ത് വില കൊടുക്കണം? ഈ വില കൊടുക്കണം. സ്വിഫ്റ്റിനേക്കാളും ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ, നമ്മൾ ആ വില ചോദിക്കുന്നുള്ളൂ. നല്ല വൃത്തിയാണ് കേട്ടോ.
ആരെങ്കിലും വേണേ നോക്കിക്കോളൂ, വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാം. അജു ഇത് ഇന്നലെ രാത്രി എടുത്തേയുള്ളൂ, കുറച്ച് ജോലികൾ ചെയ്യാണ്ടാ ഞാൻ ചെയ്തുതരാം. ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്തില്ല. 2020 ബലേനാണ്, 20 ആണ്, 2020 ബലേന. വെറൈറ്റി കളർ ആണ്, അതെ അതെ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടിയാണ്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഡെൽറ്റ അല്ല ഇത്, സിഗ്മ ആണ് വണ്ടി. സിഗ്മ സിഗ്മ ആണ്, ബേസ് ആണ്, ബേസ് വണ്ടിയാണ്. ബേസ് ആണെങ്കിൽ ഫോർ ഡോർ വിൻഡോ ഒക്കെ വരില്ലേ? ഫ്രണ്ട് ടു ഡോർ ഉണ്ട്. നമ്മളിപ്പോ സീറ്റ് വരൊക്കെ ഇപ്പം ഈ കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ കയറ്റിട്ടുണ്ട്. പവർ വിൻഡോ ചെയ്തിട്ടുണ്ടോ? ബാക്കിൽ പവർ വിൻഡോ ചെയ്തിട്ടില്ല, ഇല്ല ഇല്ല ഇല്ല, സാധാ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചെയ്ത കാര്യം വെച്ചാൽ ഈ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട്, നല്ല സീറ്റ് ഓവർ ആണ്. ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു 2 ഡോർ പവർ വിൻഡോ ചെയ്യണം, മാക്സിമം ഒരു 10,000 രൂപ ഷോറൂമില്, രണ്ടിനും കൂടി അല്ല 12,000 രൂപ. അതാ ഞാൻ പറഞ്ഞ 12,000 അത് മുടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡെൽറ്റ ഓപ്ഷനിലേക്ക്, ഡെൽറ്റ ഓപ്ഷനിലോട്ട്. അതെ അതെ, ഒരു റീപ്ലേസും ഇല്ല. 2020 ആണെന്ന് ആലോചിക്കണം. ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമുക്കിത് അജു പറ, നമുക്കിത് എത്ര രൂപ കൊടുക്കാം? പറഞ്ഞു, നമുക്കിത് 530,000 രൂപ കൊടുക്കാം, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ട, 2020 വണ്ടി എനിക്ക് തോന്നുന്നില്ല വേറെ ഒരെണ്ണവും ഇത് കിട്ടുമെന്ന്. കിട്ടത്തില്ല, ഒരു റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല, പക്ക വണ്ടിയാണ്. ഇതിനകത്ത് KL29S3830 വണ്ടി നമ്പർ ഉണ്ട്. ഹിസ്റ്ററി എടുത്താൽ മതി, ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുമ്പോൾ വാങ്ങിച്ചു വെച്ചോ. ഇതൊക്കെ ശരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഈ വിലക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിടത്തും കിട്ടൂല. ഇവർക്ക് ആ ഒരു ഓഫറിൽ കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും തരുന്നത്. ഇത് മിസ് ചെയ്യണ്ട, 2020 വണ്ടി 530,000 രൂപ ഫുൾ ലോൺ. എത്ര വണ്ടിയെ സ്നേഹിക്കാത്തവനും ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടാൽ ഒന്ന് നോക്കുമല്ലേ? ഇതൊരു വികാരമാണ് ചില ആൾക്കാരുടെ. ഈ ബുള്ളറ്റ് ബൈക്കുകളിൽ ബുള്ളറ്റ് പോലെ കാറിനകത്ത് താറ് ജീപ്പ് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ വികാരമാണ്. അത് ചില ആൾക്കാരുടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് വണ്ടി. ഇത് എവിടെ വേണമെങ്കിലും കയറി പോവാ, ഹിമാലയത്തിൽ പോകണേ എവിടെ വേണമെങ്കിലും കയറി പോവാ. CRDI CRDI മോഡല് 2019 വണ്ടി, 4x4 ആണ് വണ്ടി. വണ്ടി കിലോമീറ്റർ തുച്ഛമായ കിലോമീറ്റർ 30,000 കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഓടിയിട്ടുള്ളൂ. വളരെ ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. അതെ അല്ലേ? അതെ. ഇതിനകത്ത് സെൻട്രൽ ലോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഈ വീലൊക്കെ കണ്ടില്ലേ, ഇറങ്ങിയൊക്കെ നിൽക്കുന്ന ഓഫ് റോഡിന് വീലല്ല, ഡ്രമ്മാണ്, സ്റ്റീൽ വീൽസിൽ ഓഫ് റോഡ് ടയർ. വിലയുണ്ട് ഈ സാധനത്തിന്. പിന്നെ ഇത് നല്ല വിലയുള്ള സാധനം. അതെ അതെ. പിന്നെ ടയറൊക്കെ ലേശം പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്, പക്ഷെ നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ വേണ്ടിട്ട്. ഇത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു വകയില്ല. നമുക്ക് ഒരു 890,000 രൂപ കൊടുക്കാം, ഒരു 800,000 വരെ, 800,000 വരെ പ്രൊഫൈൽ ഉള്ളവർക്ക് ഒരു 7.5 വരെ കൺഫേം ലോൺ കൊടുക്കാം അല്ലേ? മോഡൽ 19 പറഞ്ഞേ, 19 മോഡല്, 4x4 വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പിന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. 30,000 കൂടി സിംഗിൾ ഓണർ, സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഒന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ? ഒന്നും മാറിയില്ല. ഓക്കെ, കാര്യമായ ഓഫ് റോഡ് ഓടിച്ചിട്ടുണ്ട് ഇല്ല? അങ്ങനെ ഇത് ട്രിവാൻഡ്രം വണ്ടിയാണ്, നമ്മളെ ആറ്റിങ്ങൽ, സോറി ആറ്റിങ്ങൽ അല്ല, നെയ്യാറ്റിങ്ങടെ വണ്ടിയാണ്. ഓക്കെ ഓക്കെ, അവിടെ വലിയ ഇതൊന്നും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ ബോഡി വൈസ് ഒരു പോറൽ പോലും ഇല്ല. 890,000 രൂപ ഫൈനൽ അല്ലേ? ഫൈനൽ ഫൈനൽ അല്ലേ? അപ്പൊ നമ്മൾ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഇനി കുറയ്ക്കാനില്ല. ഫൈനൽ പ്രൈസിൽ ആർക്കെങ്കിലും വളരെ വളരെ ലോ ബഡ്ജറ്റ് അല്ല, ലോ കിലോമീറ്റർ ഓടിയ വണ്ടി വേണേൽ കൊണ്ടുപോയിക്കോളൂ. ഇനി XUV 13XUV W8 ആണ്. ഇതിന് നിലവിൽ ഒരു കസ്റ്റമർ ആയി നിൽക്കുകയാണ്, ഗൾഫിലാണ് പുള്ളി. അടുത്ത മാസം, ഈ മാസം 30 വരും. ഈ മാസം 30 വരുമ്പം എയർപോർട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞേക്കാണ്. എന്നാലും ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല, ആവശ്യമുള്ളവർക്ക് ഇത് എടുക്കാം. W8 അന്നിറക്കിയ ഏറ്റവും ടോപ്പ് റേഞ്ച് വണ്ടിയാണ്. വണ്ടി നമുക്ക് 600,000 രൂപയ്ക്ക് കൊടുക്കാം, ഏറെക്കുറെ ലോണ് 5.5 ലക്ഷം വരെ നമുക്ക് ആക്കിയും കൊടുക്കാം. ആക്കിയും കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ട് പോവാം. അതെ 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 അതെ. പിന്നെ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാന്ന് പറഞ്ഞു, ഇതിന്റെ സീറ്റുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 13 ആണ് കേട്ടോ. ടയർ ഭാഗങ്ങൾ മോശമില്ല, അലോയ് വീൽ ഉണ്ട്, ബോഡി വൈസ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. പോളിഷ് ചെയ്ത വണ്ടിയാണ് ഇത്. ഇവിടെ കിടന്ന് മഴയൊക്കെ പെയ്തിട്ടേ, മഴ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അത് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് സെറ്റാണ്. നമുക്ക് 600,000 രൂപ കൊടുക്കാം. 600,000 രൂപ 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങിക്കൊണ്ടു പോവാം. ഇറങ്ങിക്കൊണ്ടു പോവാം. 500,000 രൂപ ലോൺ കിട്ടും. ആ ലോൺ കിട്ടും. അടിപൊളി. നോക്കിക്കോളൂ, XUV ആണ്. ഒരു സെയിം സാധനം കൂടി ഇവിടെ ഉണ്ട്, സെയിം 2012 ആണ്. ഇത് കുറച്ചും കൂടെ സെറ്റാണ്, വണ്ടി സെറ്റാണ്. പെയിന്റ് ഒക്കെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അത് ഓഫ് വൈറ്റ് ആയതുകൊണ്ടാണ്, പേൾ വൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ വന്നത്. അപ്പൊ ഇത് W8 തന്നെയാണ്, 2012 മോഡലാണ് വണ്ടി. നമുക്കിത് സെക്കൻഡ് ഓണർ തന്നെയാണ്.
ഇതും നമുക്കൊരു 5.5 ലക്ഷം രൂപ കൊടുക്കാം, നമുക്ക് ഏറെക്കുറെ ഒരു 5 രൂപ നമുക്ക് ലോണും ആക്കി കൊടുക്കാം. അന്നിറക്കിയ ഏറ്റവും ടോപ്പ് വരുന്ന വണ്ടി തന്നെയാണ്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല, ഒരു വകയില്ല റീപ്ലേസ്. ഇതിന്റെ സീറ്റുകളൊക്കെ കമ്പനി വന്ന സാധനം. അതെ അതെ, കമ്പനി വന്ന സാധനം. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. അത് ഈ ലെതർ ആയതുകൊണ്ടോ? ഈ വെറുതെ കിടന്ന വണ്ടിയാ. ഇതിനകത്ത് കയറുമ്പോ ഒരു പാറ്റാഗുളിയുടെ സ്മെൽ എടുക്കും. എന്താ വെച്ചാൽ ഓട്ടോ ഇല്ലാത്തത് കൊണ്ട് അവർ ഈ പാറ്റാഗുളിക്ക് ഇഞ്ചിൻ കവറിൽ അവിടെ എല്ലാം ഇട്ടിട്ട് പോയതാണ്. എലി ഒന്നും കയറാതിരിക്കാനൊക്കെ വേണ്ടിട്ട് ഇത് കിലോമീറ്റർ പറഞ്ഞു. ഇത് 1.40. സർവീസ് ആട്ടോ, ഏകദേശം ജെന്യൂൻ കിലോമീറ്റർ. നോയിക്കോളൂ. വിലയോ? വില നമുക്ക് ഇത് 5.5 ലക്ഷം രൂപ കൊടുക്കാം, 5 രൂപ നമുക്ക് ലോണും കൊടുക്കാം. 5,50,000 രൂപയ്ക്ക് ഇതെടുക്കാം, 6 ലക്ഷം രൂപയ്ക്ക് അതെടുക്കാം, ഇത് 5 ലക്ഷം രൂപ ലോണും കിട്ടും കേട്ടോ. 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടുപോകാം സുഖമായിട്ട്. ഇതിന് നിങ്ങൾ എന്നോട് എന്തോ ഒരു കഥ പറഞ്ഞാൽ കഥ എന്താ സംഭവം? ഇത് അതായത് ഇന്ത്യക്കകത്ത് ഈ കറക്റ്റ് റെഡ് കളറാണ്. ഒരു 8 വണ്ടി ഉള്ളതാണ് ഇതിന്റെ കസ്റ്റമർ. 8 എണ്ണം കസ്റ്റമർ അവകാശപ്പെട്ടത്. അതായത് ഇന്ത്യയിൽ പ്രാഡോ 8 എണ്ണം നല്ലാട്ടോ പറയുന്നത്. പ്രാഡോ 8 എണ്ണം, ലാംഗ്വേജ് ഓഫ് പ്രാഡോ 8 നല്ല പറഞ്ഞത്. ഈ റെഡ് കളർ കമ്പനി ഇറക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ജപ്പാനാണ്. ഓക്കെ, കടല് കടന്നു വന്ന വണ്ടിയാണ്. നമ്മളിവിടെ അന്ന് ഇത് മാനുഫാക്ചർ അല്ല, 1998 ആണ്. സിബിയു ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ശരിക്കും ഈ ഇത് 4 വീൽ ആണോ? ഇത് 4 വീൽ ഡ്രൈവ്, 4x4 ആണ്. അടിപൊളി. പിന്നെ ഇത് ലക്ഷറി ഒന്നും ആരും നോക്കരുത്. 98 മോഡൽ ആയിട്ട് ലക്ഷറി ഇല്ല. ഇതിന്റെ ഇഞ്ചിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത്, മനസ്സിലായില്ല? അതായത് ഇപ്പൊ നിലവിലെ ഫോർച്യൂണറും പഴയ പോളിസിന്റെ ഒക്കെ ഏറെക്കുറെ പാർട്സുകൾ തന്നെയാണ് ഇതിനകത്ത്. ഇതിന് വേറൊരു കാര്യം ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒറിജിനൽ സീറ്റ്. അതെ, ഇത് ഒറിജിനൽ സീറ്റാ. ഒറിജിനൽ സീറ്റ് അന്ന് വന്ന ലെതർ സീറ്റ് തന്നെ എന്ത് ക്വാളിറ്റി ഉണ്ടല്ലേ. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ്. പിന്നെ ടയർ ഭാഗങ്ങൾ മോശമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം എന്താ മോഡിഫൈ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. സുഖമായിട്ട് ന്യൂ ഷേപ്പിലോട്ടൊക്കെ നമുക്ക് കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ചെറിയ എന്തോ ഒരു ഫ്രണ്ട് ഗ്ലാസ്സോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഉറപ്പില്ല. അല്ലല്ല, ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനല്ല. അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഒറിജിനലി കമ്പനി റെഡ് കളർ അടിച്ചു വിട്ട 8 വണ്ടികളിലൊന്ന്. ആ 8 വണ്ടികളിലോ? നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് മോഡൽ ഏതാണ് നമ്മൾ പറഞ്ഞ? 98. അജുന് എത്ര വയസ്സുണ്ട്? വയസ്സ് വരണ്ട. അല്ല, എന്നെക്കാളും ഇളയതാ. ഇളയതാ? നിങ്ങളെ മോന്റെ പ്രായമുണ്ട്. ഇല്ല, ഞങ്ങളേറെക്കുറെ. അതെ അതെ അതെ. പിന്നെ ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ഇത് 6,50,000 രൂപയ്ക്ക് കൊടുക്കാം. 6,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ലാൻഡ് ക്രൂസർ പ്രാഡോ ആണ്. ആ ഒരു ഇതിനാണ് ബ്രാൻഡിനാണ് വാല്യൂ വാല്യൂ. അതെ അതെ അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ന്യൂ ഷേപ്പ് ഒക്കെ വേണേ ആക്കി കൂടെ. ഇതിന്റെ ന്യൂ ഷേപ്പ് സുഖമായിട്ടാക്കി. ഇപ്പൊ ഒരുപാട് പേര് ആക്കിണ്ട് ഇതിന്റെ ന്യൂ ഷേപ്പ്. രക്ഷയില്ലാത്ത രീതിയിൽ പിന്നെ കിലോമീറ്റർ ഒന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടി ഓടിക്കണം. ഒരു വ്യക്തി ഇത് ഓടിക്കണം. ഓടിക്കുമ്പോഴാണ് ഇതിന്റെ ഇത് എന്താണെന്ന് മനസ്സിലാവും. ഇത് ലുക്ക് വൈസ് നമ്മൾ നോക്കുമ്പോ ഒരു സഫാരിയോ അല്ലെങ്കിൽ പറഞ്ഞ ഒരു പിന്നെ ഇത് മിച്ചുബിഷിയുടെ പജേറോ ഇതൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് എഞ്ചിനും ഇത് ഓടിക്കുമ്പോഴാണ്. 3 ലിറ്റർ എഞ്ചിൻ. എന്തായാലും ആർക്കെങ്കിലും വേണേ നോക്കോ. 98 മോഡലാണ്. പേപ്പർ വർക്ക് ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാം ഒക്കെ. എല്ലാം ഒക്കെ. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് ഇതിന്ന് കസ്റ്റമർ എടുത്തു തരാൻ. ഓക്കെ, 6,50,000 രൂപയ്ക്ക് ഈ സാധനം, അതും ലാൻഡ് ക്രൂസർ പ്രാഡോ. വിളിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ വണ്ടിക്ക് ആരും ലോൺ ചോദിച്ച് വിളിക്കുന്നത് ചോദിക്കണ്ട. ഓക്കെ, ലോൺ ചോദിച്ചാൽ ഓടിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ 13 ശേഷമുള്ള വണ്ടിക്ക് ലോൺ ഉള്ളൂ. അതെ, കറക്റ്റ്. 13, 12 ശേഷമുള്ളതും ചെയ്യും. ഞാൻ എപ്പോഴും പറയാറുണ്ട് സേട്ടൂനെ ഒന്ന് അടുപ്പിക്കരുത് കേട്ടോ. അതൊന്നും ഒരിക്കലും ചെയ്യാം. അതെ, ലോൺ എടുക്കുന്നത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, മനസ്സിലായില്ലേ? കാര്യം എല്ലാം പിന്നെ ഈ ലോൺ എടുക്കാന്ന് വെച്ചാൽ പല ആൾക്കാർക്ക് എടുക്കാനും പറ്റത്തില്ല. സ്വർണമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പണയം വെക്കുകയാണെങ്കിൽ അത് സുഖമാണ്. പിന്നെ പല ആൾക്കാർക്കും പറയാൻ പറ്റില്ല, ലോണൊക്കെ എടുത്തിട്ടായിരിക്കും മിക്കവാറും ഇതൊക്കെ എടുക്കുന്നത്. ഒരുവിധം പൈസ ഉള്ളവരൊക്കെ പോയി നേരെ ഫിനാൻസ് ഇട്ട് പുതിയ വണ്ടിയൊക്കെ ചിലർ എടുക്കും. ചിലർക്ക് സെക്കൻഡ് മതി, വില കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ്. ഇതിനൊന്നും ലോൺ ചോദിക്കരുത്, കിട്ടൂല, കിട്ടൂല. ഓക്കെ, എന്തായാലും നോക്കിക്കോളൂ. 6 ലക്ഷം രൂപയ്ക്ക് ഇത് കൊണ്ടു കേട്ടോ. ഒറിജിനൽ കേരള ഇന്നോവ ടൈപ്പ് 4. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ മോഡൽ വണ്ടി വേറെ കിട്ടില്ല. കിട്ടില്ല എന്ന് തന്നെ പറയാം അല്ലേ? അതെ, അങ്ങനെ പറയാൻ. മോഡൽ ഏതാ? 2015 G4. 15 G4 ആണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണല്ലേ. പിന്നെ ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്, പക്ക ടയറുകളാണ്. 4 ടയറും പുത്തൻ ടയറാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഒരു വകയുള്ള വണ്ടി. അപ് ടു ഡേറ്റ് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഷോറൂമിലുള്ളതാണ്. ആര് വിളിച്ചാലും ഞാൻ സർവീസ് എക്സലന്റ് കയ്യിലുണ്ട്, ഞാൻ അയച്ചു കൊടുക്കാം, എടുത്തു കൊടുക്കാം. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ഗ്ലാസുകളൊന്നും മാറിയിട്ടില്ല. വേറെ കാര്യമായ അപാകതകളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ ലോഡാണ്. അതിന്റെ സീറ്റ് കവർ ഒക്കെ നോക്കിയാൽ ഒരു സാധാ ഒരു പഴയ ടച്ച് സ്ക്രീനിന്റെ സാധനം ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ഒരു സ്റ്റീരിയോയും കൂടി വെച്ചു കൊടുക്കാം. സ്റ്റീരിയോ ആണ് വെച്ചു കൊടുക്കാം. സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ വെച്ചു കൊടുക്കാം. അടിപൊളി. പിന്നെ 15 വണ്ടി ഒറിജിനൽ കേരള വണ്ടി. ആ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. കറക്റ്റ് ഹിസ്റ്ററി ഉള്ള. എത്ര കൊടുക്കുക? 9,90,000 രൂപ കൊടുത്തേക്ക. 9,90,000 രൂപയ്ക്ക് ഒറിജിനൽ കേരള 15 വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മിസ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആ ഒരു പൈസ കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. നോക്കിക്കോ, ചെക്ക് ചെയ്താ.
റീവണ്ടി കിട്ടും. റീവണ്ടി ഒക്കെ ചിലപ്പോ എട്ടരക്കും റീവണ്ടി കിട്ടും, വണ്ടി കിട്ടൂല, സിംഗിൾ ഓണർ വണ്ടി കിട്ടൂല. ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. അതായത് ഒരു 900,000 രൂപ ലോൺ കൊടുക്കാം. പ്രൊഫൈൽ ഉള്ളവർക്ക് 950,000 മസ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, 900,000 ലോൺ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ അതായത് ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ബ്രോ ഗൾഫിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ഈ വണ്ടികളൊക്കെ 50,000-ന് ഇറക്കാം 30,000-ന് ഇറക്കാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാ തരാത്തേന്ന് ഉള്ള ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വണ്ടി അങ്ങനെ നിങ്ങൾക്ക് ഇറക്കി തരാൻ പറ്റും, ധൈര്യമായിട്ട് പ്രൊഫൈൽ ഉള്ള ആൾക്കാണ് ഇറക്കി കൊടുക്കുക. പരമാവധി നമ്മൾ അതിന് ശ്രമിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോ പലിശയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ അടയ്ക്കണം, വലിയ പൈസ വരും. അത് മാത്രമല്ല, ചിലർക്ക് ചിലപ്പോൾ പ്രൊഫൈല് പക്കയായിരിക്കൂല, അപ്പൊ ആ പൈസ അത്രയും. ചില ആൾക്കാർ നമ്മളോട് ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ലോണും എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിയിട്ടോ എല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മളോട് പറയുക. കാര്യം എന്നറിയാമോ, അപ്പൊ നമ്മളത് ഓൾറെഡി നമ്മൾ ലോൺ കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് പറയും, ഇതിനൊക്കെ നേരത്തെ ലോൺ ഉണ്ട്, പ്രശ്നമുണ്ടെന്ന് പറയാം. അപ്പൊ അവരത് അനുസരിച്ചിട്ട് അത് ആദ്യം മുതലേ അവരത് വർക്ക്ഔട്ട് ചെയ്ത് പോകും. ഇത് പറയാതിരുന്നിട്ട് അവർ കണ്ടുപിടിച്ചിട്ട് പറയുമ്പോ ആ അത് പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയും. അത് അങ്ങനെ ഒരുപാട് അത്രയും സമയമാണ് ഇവരുടെ പോകുന്നത്. അതെ അതെ, അതേപോലെ ചില ആൾക്കാർ എനിക്ക് സിവിൽ ഉണ്ടോ നോക്ക്, ഞാൻ പ്രൂഫ് ഇട്ടരാം. അത് അതൊന്നും ശരിക്കും ഫിനാൻസർ അങ്ങനെ അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, മനസ്സിലാവുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ ഗൂഗിൾ പേ ഒക്കെ നോക്കാം. അതെ അതെ അതെ, ഏറെക്കുറെ ഒക്കെ അതിനകത്ത് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ പക്കയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഹാരിയറിലോട്ട് പോവാം. ഹാരിയർ കാണിച്ചു കൊടുക്കാം. ഇത് ഏതാ മോഡല്? 2020 XZ ഹാരിയർ 20 മോഡല് ഡാർക്ക് എഡിഷൻ ആണ് കേട്ടോ. കിഡിലും സാധനമാണല്ലോ, സെറ്റ് സാധനമാണ്, സിംഗിൾ ഓണർ വണ്ടി. 44,000 കിലോമീറ്റർ 44,000 അല്ലേ? 44,000. ഡീസൽ അല്ലേ? ഡീസൽ. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ അല്ലേ? മാനുവൽ മാനുവൽ. എക്സെഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ അല്ല, അതിന്റെ തൊട്ട് താഴെ വരും. ആ അതെ അതെ, എക്സെഡ് പ്ലസ് ആണ്. ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഇല്ലേ? ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആ സൺറൂഫ് ഇല്ല? സൺറൂഫ് ഇല്ല, അതെ സൺറൂഫ് ഇല്ലെന്നേ ഉള്ളൂ. ആ 20 വണ്ടിയാണ് ട്ടോ. അതെ അതെ. പിന്നെ കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാലോ അല്ലേ? ആ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, 44,000 ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗങ്ങൾ ഓർ റൗണ്ട് മാറിയതാണ് അല്ലേ? ഓർ റൗണ്ട് മാറിയത. അതെ 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 അതെ. ഒരു റീപ്ലേസും ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കേ, പിന്നെ ഹാരിയർ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 16,35,000 രൂപ കൊടുക്കാം. 15,000 രൂപ ലോൺ റെഡി ആയി കിടക്കുന്ന വണ്ടിയാണ്. അതെ അല്ലേ? അതെ അതെ. 16,35. 16,35. പുതിയത് ഏറെക്കുറെ 20 something ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇതിന്റെ XZ A+ എന്നാണ്, 30,000 രൂപയ്ക്ക് അകത്തുണ്ട്. അത് ഓട്ടോമാറ്റിക് വണ്ടി, ചെറിയ വ്യത്യാസമില്ല. 20+ ഉണ്ട് എന്തായാലും, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ലോ കിലോമീറ്റർ വഴിയ മോഡൽ കൂടിയ വണ്ടി, അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇത് നോക്കിക്കോളൂ. അതും ഡാർക്ക് എഡിഷൻ ആണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതിന്റെ കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ? ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ ഞാൻ സെയിം പോലത്തെ നല്ല അടിപൊളി ഒരു ഡാർക്ക് എഡിഷൻ. എന്താ പറയുക, രണ്ടാമത്തെ ടൈപ്പ് 2 വണ്ടിയാണ് കേട്ടോ. അതെ അതെ, കറക്റ്റ്. 2018 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വെറും 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി. പെട്രോൾ ആകുമ്പോൾ അത്രേ ഓടുള്ളൂ, കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ അടിച്ച് മുടിയും. ഉള്ള കാര്യം പറഞ്ഞ കേട്ടോ, ഒരു 12 ഒക്കെ മൈലേജ് പ്രതീക്ഷ മതി. അതെ, മാനുവൽ അല്ലേ? മാനുവൽ മാനുവൽ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഹൈവേയിൽ കുറച്ച് പാർക്കൻ സെയിൽ വണ്ടിയാണ്. പിന്നെ അല്ലെന്താ പറയുക, ഞാൻ എന്താ ഉള്ള കാര്യം പറഞ്ഞാട്ടോ, ഇത് മൈലേജ് കുറവാണ്. മൈലേജ് പെട്രോൾ വണ്ടി കുറവാണ്, കുറവാണ്. ഇത് അതെ, അതേപോലെ i20 എല്ലാത്തിനും കുറവാണ്. പക്ഷെ ഡീസൽ എന്നാ നല്ല മൈലേജ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പെട്രോളിൽ ഒരു കംപ്ലൈന്റും വരൂല. അതാണ് എന്റെ ഗുണം. എത്ര കാലം വേണേ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലൊക്കെ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാ. 935,000 ആണ് കസ്റ്റമർ ചോദിക്കുന്നത് ഇതിന്. അതായത് 19 വണ്ടിക്ക് അല്ലേ? 19 പെട്രോള് SX ഓപ്ഷൻ അല്ലേ ഇത്? അതെ, SX ഓപ്ഷൻ അല്ലേ? SX ഓപ്ഷൻ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി നിങ്ങൾക്ക് 935,000 രൂപ. ലോണോ? ലോൺ നമുക്കൊരു 8 ലക്ഷം വരെ കൊടുക്കാം. 8 ലക്ഷം രൂപ സുഖമായിട്ട്. പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ, 8 ലക്ഷം മേലെ നിങ്ങൾക്ക് കയറുമെങ്കിൽ നിങ്ങൾക്ക് കയറി തരും. 1 ലക്ഷം രൂപയും കൊണ്ടുവരും അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഒരു രൂപയില്ലല്ലോ? ഒരു രൂപയില്ലോ. ക്ലീൻ വണ്ടി. ക്ലീൻ ക്ലീൻ വണ്ടി. ഓക്കെ, ഗ്യാരണ്ടിയിൽ എഴുതി തരും കേട്ടോ. പിന്നെ ഇത് ഈ വണ്ടി എന്നൊക്കെ പറയുന്ന എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാം. എഞ്ചിനൊക്കെ ഇത് ഓൾറെഡി ഇൻഷുറൻസിൽ വാറന്റി എടുത്തേക്കുന്ന വണ്ടിയാണ്. അതെയോ? മനസ്സിലായില്ലേ, ഇത് ഫുൾ വാറന്റി ഉള്ള വണ്ടിയാണ്. 2019 XZA+ ടോപ്പ് വരുന്നത്, അതായത് ഡ്യുവൽ ടൂൺ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്, കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ്. ഒരു കസ്റ്റമർ ലോൺ പ്രോസസിംഗിലാണ്, കസ്റ്റമർ ഒന്ന് രണ്ട് പ്രൂഫുകളൊക്കെ കൊടുക്കാൻ വൈകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൂഫുകളൊക്കെ കറക്റ്റ് സമയത്തിന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാവും. വൈകുന്ന അനുസരിച്ചിട്ട് ലോൺ റിജക്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ അതെ, മനസ്സിലാവില്ലേ. എപ്പോഴും പ്രശ്നം, അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നത്. അതെ, കറക്റ്റ്. പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞാൽ, ഇത് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ മറന്നുപോയി. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്, നല്ല മൈലേജ് ഉള്ള അവസാനം ഇറക്കിയ വണ്ടിയാണ്. മാരുതി ZDI+. പ്ലസ്. ഓക്കെ.
ഡ്യുവൽ ടോൺ കളർ. ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് ഉണ്ട് കേട്ടോ. റിപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. മോഡല് ഓട്ടോ തിരിയുന്നു 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇത്. അതെ അതെ. മനസ്സിലായി. ടയർ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടയർ ഉണ്ട് അല്ലേ? ആ അത്യാവശ്യം ഉണ്ട് സെക്കൻഡ് ടയർ. മോശമൊന്നുമില്ല കേട്ടോ. അപാകതയായിട്ടും സ്ക്രാച്ചസ് ഒന്നുമില്ല. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ ഇച്ചിരി പൊടിയൊക്കെ അടിച്ചിട്ട് കിടക്കുന്നതാണ്. ഒളിച്ച് സെറ്റ് ആവൂലേ? ആ എല്ലാം സെറ്റ് ആവും. അതെ. നമ്മൾ ഇപ്പോ അതിന് ഞാൻ പരിഹാരം കൊടുക്കാം. 20,000 രൂപയ്ക്ക് നല്ല കിടിലൻ ഒരു പോളിഷിന് സപ്പോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടാ മതി. 20,000 രൂപയെങ്കിലും നല്ല തിളക്കി തരുന്നു. മുഖമൊക്കെ മുഖം മുടിയൊക്കെ ഇരുന്ന് നോക്കിട്ട്. ഇത് നമുക്ക് അജു 9,25,000 രൂപ കൊടുക്കാം. 9,25,000. കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ പ്രൈസ് അല്ല പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഇച്ചിരി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. 9,25,000 രൂപയ്ക്ക് 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് വണ്ടി. മാക്സിമം ലോണും കയറി തരും കേട്ടോ. മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. കിട്ടും സുഖമായിട്ടല്ലോ. ആ ഇനി ഡസ്റ്റർ ആണെങ്കിലോ? ഡസ്റ്റർ ആണെങ്കിൽ 2014 ഡസ്റ്റർ ആണ്. RXE വണ്ടിയാണ്. RXE ആണ്. സെക്കൻഡ് ഓണർ ആണ് വണ്ടി. RXE എന്ന് പറയുമ്പോൾ ബേസ്. ബേസ് അതെ. ഇതിലിപ്പോ ഫോർ ഡോർ വിൻഡോ വരുമോ? ഇത് ഫോർ ഡോർ വിൻഡോ വരും. അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മോശമൊന്നുമില്ല. നല്ല ബോഡി ഉണ്ട് വണ്ടിക്ക്. 10 രൂപ കൊടുക്കാണെങ്കിൽ ബാക്കിൽ രണ്ട് പവർ വിൻഡോ ചെയ്യാം. അതെ കറക്റ്റ്. 85 അല്ലേ? 85. ഇത് വണ്ടി നല്ല ഓക്കേ അല്ലേ? ക്വാളിറ്റി അല്ലേ? പിന്നെ അതായത് ഒരു ഒരു എന്താ പറയാ, നേവി ബ്ലൂ കളറും കൂടി അല്ലേ? അതെ അതെ. കണ്ടിന്യൂ ഡാർക്ക് ആണേ പറയുള്ളൂ. ആ മനസ്സിലായി. അത് ഓരോ ആംഗിളിൽ ഓരോ കളറാ. അതെ അതെ അതെ. ഇത് നമുക്ക് 380,000 രൂപ കൊടുക്കാം. 3,50,000 രൂപ ലോൺ കിട്ടും. മോഡൽ ഏതാ പറഞ്ഞ? 2014. 14 അല്ലേ? 2014 വണ്ടിയാണ്. ഓട്ട ഓടിയത് എത്രയാ? 1.40. കറക്റ്റ് ആയിരിക്കും അല്ലേ? ജെന്യൂൻ. ഇപ്പൊ 1.40 ഉള്ള വണ്ടി പല ആൾക്കാരുടെ അടുത്ത് 80 ആക്കി വെക്കും. നമുക്കതില്ല. അതെ. കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. ഡസ്റ്റർ ആണ്. റിനോൾട്ടിനെ പറ്റി അറിയാൻ എടുക്കും. പിന്നെ നമ്മൾ 380 എന്നുള്ള വില ചോദിക്കുന്നുള്ളൂ. 3.5 ലോണും സുഖമായിട്ട് കിട്ടും. 30,000 രൂപ വണ്ടി എടുത്തോണ്ട് പോവാം. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു വണ്ടിയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു എസ് യു വി കാറ്റഗറിയിൽ. തീർച്ചയായും നല്ല വൃത്തിയുണ്ട് കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ. ഇനിയൊരു പോളോ. പോളോ 2015 ഇതത്തെ ഗ്രില്ലൊക്കെ GTയുടെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. GTയല്ല വണ്ടി, ഡീസൽ വണ്ടിയാണ്. 2015 ഹൈലൈൻ സെക്കൻഡ് ഓണർ. കറക്റ്റ് 1,00,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഇതിന്റെ സർവീസ് എല്ലാം കറക്റ്റ് ചെയ്ത വണ്ടിയാണ്. ഈ 15 എനിക്ക് തോന്നിയത് 1.2 അല്ലേ വരുള്ളൂ? ഇല്ല, 1.5 TDI. 1.5 വന്നു അല്ലേ? 1.5 TDI. ഈ 1.5 ആയതുകൊണ്ടല്ല ഗുണം എന്ന് പറഞ്ഞാൽ മിസൈൽ ആണ്. കൊച്ചു മിസൈൽ ആണ്. വണ്ടി ചുമ്മാ ഇങ്ങനെ കാലു കൊടുത്തതിന്. മറ്റേത് ഡീസൽ ആണ്, പക്ഷെ അത് 1.2. അതെ. 15 താഴേക്ക് വന്നോ? 16 താഴേക്ക്. 3 സിലിണ്ടർ, ഇത് 4 സിലിണ്ടർ വണ്ടി. ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നിങ്ങൾക്ക് അത്യാവശ്യം പവർ കിട്ടുന്ന നല്ല അടിപൊളി വണ്ടി. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ടല്ലേ? അല്ലാണ്ട് ഹൈലൈൻ അല്ലേ? ഒന്നും എല്ലാം ഈ ഫോക്സ് വാഗൺ കമ്പനിക്കാർ തരുന്നുണ്ട്. പിന്നെ ഫോക്സ് വാഗൺ എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് വണ്ടിയാണ്. നമ്മൾ അത് എടുത്തെടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. വണ്ടി ഓടിക്കാനും എടുക്കാനൊക്കെ നല്ല വണ്ടി തന്നെയാണ്. ക്വാളിറ്റി വണ്ടി തന്നെയാണ്. പണി വന്നാൽ പണ്ടൊക്കെ ആയിരുന്നു ആൾക്കാർക്ക് ക്യാഷ് മുടക്കാനൊക്കെ പാടെ. ഇപ്പൊ ഒരു സർവീസ് 10,000 രൂപ ആവും പറഞ്ഞാൽ മാജുവിന് 10,000 രൂപ വലിയ പ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് പ്രൈസ സോറി പൈസക്കാരല്ല. ഇപ്പൊ നിലവിൽ ഇപ്പം വണ്ടി ഇറങ്ങി 32 ലക്ഷം രൂപയ്ക്ക് ഹാരിയർ എടുക്കുന്ന ആൾക്കാർ. പണ്ട് ഹാരിയർ ഒക്കെ 32 ലക്ഷം രൂപ പോട്ടെ, ഏതെങ്കിലും ഒരു 32 ലക്ഷം ആൾക്കാർ എടുക്കൂല. അതെന്താണെന്നറിയോ, നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് പൈസ വില മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മൂല്യം കുറയുന്നത് കൊണ്ടല്ല നമ്മുടെ വരുമാനം കൂടുന്നതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും പിന്നെ എന്ന് പറയുമ്പോ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് പോളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോക്സ്വാഗൺ അതുപോലെ തന്നെ സ്കോഡ, ഇതിനൊക്കെ പ്രത്യേക ലവേഴ്സ് ഉണ്ട്. അത് അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ. എല്ലാം മനസ്സിലാക്കിയിട്ട് എടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവര് അറിയാത്തവര് വന്ന് ചാടുമ്പോ ഇവര് പറഞ്ഞു തരും. അതൊക്കെ കേട്ടിട്ട് വേണമെങ്കിൽ മാത്രം എടുക്കുക. അപ്പൊ എന്തായാലും നമ്മൾ എടുക്കുന്ന ആൾക്കാർ പറയും മെയിൻ്റനൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്, അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാണ്, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമില്ല അജി. ഞാൻ പറഞ്ഞത് മേജർ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്, കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് അല്ല, ഒരു കാര്യം പറയാൻ പോകുന്നു. ഇതിന്റെ വലുതും പറഞ്ഞില്ല, അതേ മോനെ ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് 14 മോഡലല്ലേ പറഞ്ഞത്? 15. ആ 15 മോഡല്. എന്നാൽ നമുക്ക് 4,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറെക്കുറെ ഒരു 3.5 ലോണും കൊടുക്കാം. 4,00,000 രൂപ അല്ലേ? ഓക്കെ. 4,50,000 രൂപയ്ക്ക് 4 എന്നുള്ള നമുക്ക് വേണമെങ്കിൽ ഒരു ഫൈനൽ ഒരു 4,40 കൊടുത്തേക്കാം. അത് ഫൈനലാണ്. 4,40 ആലോചിക്ക്, നടക്കോ? ഇനി ഒന്നുകൂടി കുറയോ. എന്നാ ഒരു 30 കൊടുത്തേക്കാ. ഒരു 4 കൊടുത്തേക്കാം. ഒന്നുമില്ല. ഇനി ഞാൻ ആലോചിക്കൂല.
നാല് ഉപ്പിന് കൊടുക്കാം, മൂന്നര വരെ നമുക്ക് ലോണും കയറും. ഒരു 10-80,000 75 എമ്പൂ രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കൊടുക്കാം അല്ലേ. മോശമില്ലാത്ത ടയർ എല്ലാം എല്ലാം ഉണ്ട്, പിന്നെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. ഓക്കെ, എന്തായാലും 14 അല്ല 15 വണ്ടി നിങ്ങൾക്ക് 4-30 കിട്ടും അല്ലേ. അതെ 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 അതെ. ലോൺ പറഞ്ഞു 350,000 വരെ ലോണും കൊടുക്കാം. അടിപൊളി. ഇനി ഇതാണെങ്കിലോ, ഇത് 11 വണ്ടി, 2011 പോളോ ആണ്. ഇത് ഡീസൽ തന്നെയല്ലേ? ഡീസൽ വണ്ടിയാണ്. ഇത് കംഫർട്ട് ലൈൻ എന്നുള്ള വേരിയന്റ് എന്നാണ് എന്റെ ഒരു വിശ്വാസം. കംഫർട്ട് ലൈൻ, കംഫർട്ട് ലൈൻ ആണ്. ഫോർഡോ പവറിന്റെ എ സി പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവറിന്റെ ഉണ്ട്. ഇതാകുമ്പോ എ സി പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവറിന്റെ എയർ ബാഗ്, എ ബി എസ്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ എല്ലാം വരും. എല്ലാം വരും. ഇതിനകത്ത് എ സി പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവറിന്റെ വരും. അതാണ് ഈ വണ്ടി. ഇത് നമ്മള് പിന്നെ 2-3 സിലിണ്ടർ ആണെന്നല്ലേ പറഞ്ഞേ? ആ 3 സിലിണ്ടർ. ഓക്കെ, അപ്പൊ പണി വന്നാലും 3 ഇഞ്ചിലിട്ടർ മാറ്റി മതി, വലിയ പൈസ കൊടുക്കില്ല. 120,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഇത്. സെക്കൻഡ് ഓണർ വണ്ടിയാണിത്. നമുക്ക് ഇത് 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഏറെക്കുറെ 2-2.5 ലക്ഷം രൂപ നമുക്ക് ലോൺ പാസ് ആയി. അതായത് ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാം, മെയിൻ ആയിട്ട് പോളോയ്ക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടർബോയും ഇഞ്ചക്ടറും ആണ്. ഇഞ്ചക്ടർ പോളോയ്ക്ക് ഡെൽഫി ആണ് വരുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ കംപ്ലൈന്റ് വരുന്നില്ല. വന്നാലും കോസ്റ്റ് കുറവാണ് ഡെൽഫി. പക്ഷേ ബെന്റോയ്ക്ക് 19,000 രൂപ, ഇതൊക്കെ ഒരു 10,000 രൂപ റേഞ്ച്, 12,000 രൂപ റേഞ്ചിന് കിട്ടും അല്ലേ. ഇത് ഡെൽഫി ആണ് വരുന്നത്, ഇതിനകത്ത് പോളോയ്ക്കകത്ത് വരുന്നത്. ബെന്റോയ്ക്കകത്ത് വരുന്ന കോണ്ടിനെന്റൽ ഇഞ്ചക്ടർ ആയിരുന്നു. അപ്പൊ അതിന് അതാണ് കംപ്ലൈന്റ് ശരിക്കും. ഇതിന് ശരിക്കും സ്വിഫ്റ്റിൽ വരത്തില്ലേ, സ്വിഫ്റ്റ് വരുന്ന ഡെൽഫി ആണ് സാധനം. അതെ അതെ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നിങ്ങൾ വല്ല കോയമ്പത്തൂരൊക്കെ പോവാണെങ്കിൽ ചെറിയ പൈസക്ക് 10-30,000 രൂപ നല്ല യൂസ്ഡ് സാധനം പറയുന്നേ ഉള്ളൂ. ശരിക്കും കംപ്ലൈന്റുകളൊന്നുമില്ല, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു ഒരിക്കലും. പിന്നെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തെടുത്തത് തീർച്ചയായിട്ടും. ആരോടും വന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നേരം പൈസ തരാൻ ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഇവിടെ വരിക, നിങ്ങൾക്ക് ഇത് കമത്തി വെച്ച് ചെക്കണേ അങ്ങനെയും ചെയ്യും. അതെ, ചെക്ക് ചെയ്യാം, എങ്ങനെ ഉള്ളും ചെക്ക് ചെയ്യാം. അതെ അതെ. എന്തായാലും നോയിക്കോളി, ഇതിന് പൈസ പറഞ്ഞില്ലോ. ഇത് 2.5 ലക്ഷം രൂപ, 2,75,000 രൂപ, 11 വണ്ടി. നമുക്ക് 2 രൂപ ലോൺ സുഖമായിട്ട് ചെയ്തു കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ നോയിക്കോളൂ, നല്ല ക്ലീൻ വണ്ടിയാണ്. അപ്പൊ എന്തായാലും നമ്മള് കൊറേ സമയം കൊണ്ട് നിങ്ങൾക്ക് കുറേയധികം വണ്ടികൾ ട്രസ്റ്റ് വാല്യൂല് കാണിച്ചു കൊടുത്തു അല്ലേ. കുറച്ചധികം സമയമായിട്ട് ഞങ്ങൾക്ക് അതേയൊക്കെ പറഞ്ഞ് കുറച്ച് നീണ്ടുപോയി. വേഗം ഒരു 3 സ്വിഫ്റ്റും കൂടി കാണിച്ച് അങ്ങ് അവസാനിപ്പിച്ചേക്കാട്ടോ. ഇത് ശരിക്കും 2022 VXA ഓപ്ഷൻ വണ്ടിയാണ്. 22 VXA ഓപ്ഷൻ. VXA ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അലോയ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അടിപൊളി. പിന്നെ 20,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. എക്സാക്ട് ഡെലിവറി ഉള്ള 7/6/2022. 17/6/2022. ഹിസ്റ്ററി ഉണ്ട്. അടിപൊളി. ഓൾറെഡി പറഞ്ഞു, നെഗോഷ്യബിൾ പ്രൈസുകളല്ല, ഒക്കെ ഫൈനലാണ്. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല നീറ്റ് ആണ്. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് കുറവായിരിക്കും, ഒന്നുമില്ല. മാക്സിമം അല്ലേ കൊടുക്കാം. പിന്നെ വേറെ ഒരു അപാകതയില്ല, ഗ്ലാസ് കണ്ടില്ലേ. അതെ അതെ, കമ്പനി സാധനം തന്നെയാണ് കേട്ടോ. അപ്പൊ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ, മോഡൽ കൂടിയ വണ്ടിയാണ്, നോയിക്കോളും. മാക്സിമം 2018 ന്യൂ ഷേപ്പിൽ ഡീസൽ വണ്ടി, വളരെ റയർ ആണ് കിട്ടാൻ വണ്ടി ഇത്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററി എടുക്കാം. 2 ഡോർ പവർ വിൻഡോ ഉണ്ടോ? 2 ഡോർ പവർ വിൻഡോ ഉണ്ടോ? 2 ഡോർ പവർ വിൻഡോ ഒരു 10 ഡോർ ചെയ്യാനും പറ്റൂ. ചെയ്തോളൂ. മോശമില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. മൈലേജ് ആണ് മെയിൻ. അതെ, മൈലേജ് ആണ് മെയിൻ. എന്താ വില? 5,60,000 രൂപ കൊടുക്കാം. 5-60 അല്ലേ? 5 രൂപ ലോണും കൊടുക്കാം. 5 രൂപ ലോണും കൊടുക്കും. 5 രൂപ ലോൺ കൊടുത്തിരിക്കും. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ, ഡീസൽ വണ്ടി, നല്ല മൈലേജ് ഉള്ള വണ്ടി. മാക്സിമം ലോണോട് കൂടിയിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതൊന്നും ഒരു അപാകതയില്ലെന്ന് ഗ്യാരണ്ടി അല്ലേ? ഒരു അപാകതയില്ല. അതെ അതെ, മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല കേട്ടോ, ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയില്ല. നല്ലോണം ചെക്ക് ചെയ്യുക. ഏത് വണ്ടി എവിടെ നിന്ന് എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇതും ചെക്ക് ചെയ്തോളൂ. ഇനി ലാസ്റ്റ് വണ്ടി. അപ്പൊ എന്തായാലും ട്രസ്റ്റ് വാല്യൂലെ ലാസ്റ്റ് വണ്ടി. അതെ അതെ, ലാസ്റ്റ് വണ്ടി. ഇത് ശരിക്കും മോഡൽ 2018 ZXI ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ZXI ഓട്ടോമാറ്റിക്. ഇറങ്ങിയതിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതെ 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 അതെ, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കീല സെന്റർ ബട്ടൺ ചേർത്ത് എല്ലാ സാധനം വരും. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6,40,000 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ നമുക്ക് ലോണും കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2018 ZXI. ആയിട്ട് 6,40,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ആസ്കിംഗ് അല്ല, ഫൈനൽ പ്രൈസ്. ഓക്കെ, 6 ലക്ഷം രൂപ ലോണും കൊടുക്കും. ലോണും കൊടുക്കും. അപ്പം എന്ത് വേണം? അതെ അതെ, നല്ല പ്രൊഫൈൽ ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കയറ്റി കൊടുക്കും. സുഖമായിട്ട് സുഖമായിട്ട്. അങ്ങനെ ലോണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നപ്പോൾ ഇവർക്ക് ചിലവൊന്നുമില്ലല്ലോ. അവരാണ് അടയ്ക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, മാക്സിമം ലോണൊക്കെ എടുക്കാതിരിക്കുക. പിന്നെ ഈ സാധാരണ ഇപ്പൊ നമ്മളെപ്പോലെ എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണക്കാർക്ക് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ലോണ് വേണം. ഇളപ്പുള്ള പൈസക്കാർക്ക് ഇതുപോലെ വാങ്ങിച്ചിടാൻ പ്രശ്നമില്ല. അതെ, എന്തായാലും മാക്സിമം നല്ല റേറ്റിൽ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടുവരുന്നവര് വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞോ, ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടി വരും. അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കഴിയുന്നില്ല. ഒരു 10-30 വണ്ടികൾ ഉൾക്കൊള്ളിച്ച്, വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉൾക്കൊള്ളിച്ച് അടുത്തൊരു എപ്പിസോഡും കൂടി വരും. അത് കാണാൻ മറക്കണ്ട, ഒരു കാരണവശാലും മറക്കണ്ട. തീർച്ചയായിട്ടും നല്ല വണ്ടികൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോന്റെ മേൽഭാഗത്ത് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ ഉണ്ട്, ബോർഡിലും ഉണ്ട്.
ഇനി വേണമെങ്കിൽ വിളിച്ചാൽ അവരും തരുകയും ചെയ്യും കേട്ടോ. കൊല്ലത്ത് രണ്ടാംകുറ്റി, അതെ രണ്ടാംകുറ്റിയിലാണ് ഇവർ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും നേരെ പോലെ നല്ല വണ്ടികൾ വേണമെങ്കിൽ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. അതെ, അതുവരെ എല്ലാവർക്കും